ആയുർ സുരക്ഷയിലേക്ക് സ്വാഗതം ഈ ആഴ്ച ആയുർ സുരക്ഷ ചർച്ച ചെയ്യുന്നത് സ്ത്രീകളിലെ ആർത്തവ വിരാമം എന്ന വിഷയമാണ് വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ദേവിദാസ് വെള്ളോടി ആർത്തവ വിരാമം എന്നിവ എന്താണെന്ന് പറയുന്ന മുമ്പേ എന്താണ് ആർത്തവം എന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാൻ വിചാരിക്കുകയാണ് സ്ത്രീകൾക്ക് പ്രായപൂർത്തിയായ സ്ത്രീകൾക്ക് എല്ലാ മാസവും നമ്മുടെ രണ്ട് സ്ത്രീകളുടെ രണ്ട് സൈഡിലുള്ള രണ്ട് ഓവറുകളിൽ നിന്ന് മാറി മാറി പോവുലേഷൻ നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായി ഈ അണ്ഡം ഗർഭോൽപാദന ശേഷിയുള്ള ഈ അണ്ഡം ഗർഭോത്പാദനം നടക്കാതെ വരുന്ന സമയത്ത് തിരിച്ച് കൊഴിഞ്ഞു പോവുക അല്ലെങ്കിൽ ഷെഡ് ചെയ്തു പോകുന്ന അവസ്ഥയാണ് ആർത്തവം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആർത്തവ വിരാമം എന്ന് പറയുമ്പോൾ ഇത് ഇല്ലാതിരിക്ക ഇല്ലാതെ ആകുന്നൊരവസ്ഥ ഇതൊരിക്കലും ആർത്തവം താൽക്കാലികമായി നിൽക്കുന്ന അവസ്ഥയല്ല അവിടെ സൂചിപ്പിക്കുന്നത് സ്ഥിരമായിട്ട് പ്രായപൂർത്തിയായ ഒരു സ്ത്രീയിൽ ആർത്തവം ആകുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ ആർത്തവ വിരാമം എന്ന് പറയുക അപ്പോൾ ആർത്തവ് ഇല്ലാത്ത അവസ്ഥയല്ല ആർത്താവ് വിരാമം എന്ന് പറയുമ്പോൾ പരിപൂർണമായി നിൽക്കുന്നൊരവസ്ഥ എന്ന് പറയാം സാധാരണ പറയുകയാണെങ്കിൽ നാൽപ്പത്തഞ്ച് വയസ്സ് മുതൽ ഒരു അൻപത്തഞ്ച് വയസ്സിൻ്റെ ഇടയിൽ ആണ് ഈ ആർത്താവ് വിരാമം സ്ത്രീകൾ സംഭവിക്കുന്നത് പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അതായത് ചില ഹോർമോൺ തെറാപ്പി ചികിത്സകളായിട്ട് ഹോർമോൺസ് ശരീരത്തിലേക്ക് എടുക്കുകയും കിമോതെറാപ്പി പോലെയുള്ള ചില ചികിത്സ ചെയ്തവരിലും പിന്നെ ഈ മദ്യപാനം അല്ലെങ്കിൽ പുകവലി തുടങ്ങിയിട്ടുള്ള നിശീലങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകളിലും ഇരട്ടകളായി പ്രസവിച്ച സ്ത്രീകളിലും മാത്രമല്ല ഗർഭാശയം എടുത്ത് അല്ലെങ്കിൽ സർജറി കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിലും ഇത് നേരത്തെ ആർത്തവവിവരം സംഭവിക്കാം അതുപോലെ തന്നെ പ്രമേഹം ഹൈപ്പോതൈറോയിഡ് പോളിസിസ്റ്റിക്കോവറി പി സി ഒ ഡി എന്ന് പറയുന്ന പെൺകുട്ടികളിൽ ഉണ്ടാകുന്ന പ്രശ്നം ഡയബറ്റീസ് ഇതെല്ലാം തന്നെ ഹോർമോൺസിൻ്റെ വ്യതിചലനം കൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങളാണ് അപ്പോൾ നേരത്തെ തന്നെ ഒരു ഹോർമോണിൻ്റെ പ്രയാസം ഉള്ള ശരീരത്തിൽ ആർത്തവ വിരാമം നേരത്തെ ആവാനുള്ള സാധ്യത കൂടുതലാണ് ആർത്തവ വിരാമം എന്ന് ഒരു രോഗം തന്നെയല്ല ഇത് നമ്മുടെ മനുഷ്യരിൽ അത് സ്ത്രീകളിൽ ഉണ്ടാകുന്ന സാധാരണ പ്രതിഭാസം മാത്രമാണ് നമുക്ക് പ്രായം വരുമ്പോൾ പ്രായാധിക്യം വരുന്ന സമയത്ത് നമ്മുടെ സ്ത്രീകളുടെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോൺസിൻ്റെ അതായത് പുരുഷ ഹോർമോണിൻ്റെയും സ്ത്രീ ഹോർമോണിൻ്റെയും സാന്നിധ്യം സ്ത്രീകളുടെ ശരീരത്തിലുണ്ടല്ലോ ഇപ്പോൾ പ്രോജസ്ട്രോൺ ടെസ്റ്റോസ്റ്റോൺ ഈസ്ട്രോജൻ തുടങ്ങിയിട്ടുള്ള മൂന്ന് പ്രധാനപ്പെട്ടുള്ള ഹോർമോൺസാണ് നമുക്കെടുത്തു പറയാവുന്നത് ഗർഭോത്പാദനോ ഗർഭധാരണവോ പ്രസവം തുടങ്ങിയിട്ടുള്ള എല്ലാവരുടെ ബന്ധപ്പെട്ട് വരുന്നത് ഈ ഹോർമോൺസാണ് ഇതിൽ ോജിൻ്റെ ഈസ്ട്രോജൻ എന്ന ഹോർമോണിൻ്റെ അളവ് വളരെ കുറയുമ്പോഴാണ് ഈ എണ്ഡം ഉൽപ്പാദിപ്പിക്കാതെ വരുന്ന ഒരവസ്ഥ അപ്പോൾ എണ്ണം ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതെ വരുന്ന സമയത്ത് ഒരു പക്ഷെ ചിലപ്പോൾ രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ ഒരു എണ്ണം ഉൽപ്പാദിപ്പിക്കാം അപ്പോൾ ഡിലേഡായിട്ട് മൂന്ന് മാസം കൂടുമ്പോൾ ഒരു പീരീഡ്സ് ഉണ്ടാകുന്നു കുറച്ച് കൂടുതൽ ബ്ലഡ് ഒഴിഞ്ഞു പോകണു പിന്നെ ഉണ്ടാകുന്നില്ല തുടങ്ങി എങ്ങനെ അതിനൊരു പ്രയാസം കാണാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു സാധാരണ പ്രതിഭാസമാണ് ഇതൊരു അസുഖമാണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഈ ഒരു നേരത്തെ പറഞ്ഞ മാതിരി ഹോർമോൺസിൻ്റേതായ ചില വ്യതിയാനങ്ങൾ കൊണ്ട് കുറവ് കുറവുകൊണ്ട് ഉണ്ടാകുന്ന പ്രയാസമായതിനാൽ അതിനോടനുബന്ധിച്ചുകൊണ്ട് തന്നെ ശരീരത്തിൽ പല പ്രയാസങ്ങൾ കാണാറുണ്ട് ആ പ്രയാസങ്ങൾ ഒരു പരിധിവരെ നമുക്ക് ചികിത്സകളിലൂടെയും കൗൺസിലിങ്ങിൽ കൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളിത് ഇതിനോടനുബന്ധിച്ചിട്ടുള്ള പ്രയാസങ്ങൾ ചികിത്സിക്കേണ്ടതല്ലേ എന്നാണ് ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം അപ്പോൾ പലപ്പോഴും ഇതൊരസുഖം അല്ലെങ്കിൽ പിന്നെ എന്തിനാ ചികിത്സിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ അസുഖമല്ല പക്ഷേ അതിനോടനുബന്ധിച്ചുകൊണ്ട് ഒരു സ്ത്രീയും സാധാരണ നിലയ്ക്ക് ഒരു ഡോക്ടറെ എടുത്തിക്കുകയും എനിക്ക് ആർത്തവവിരാമമായി തുടങ്ങി അതിനെന്താ ചെയ്യേണ്ടത് ചോദിച്ചു വരാറില്ല പലപ്പോഴും അതിനനുബന്ധമായ പ്രയാസങ്ങൾ കൊണ്ടാണ് വരിക ഹൈപ്പ് ഒരു രക്താദിമർദ്ദം ഹൈപ്പർ ടെൻഷൻ കാണിക്കുന്നു ആങ്സൈറ്റി ആവശ്യത്തിൽ കൂട വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത ജീവിതമാണെങ്കിൽ കൂടിയിട്ടും ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടി ആങ്സൈറ്റി കൂടു കാണിക്കുന്നു അതിന് പുറമെ ഉറക്ക കുറച്ച് കുറയാ കുറവാകുക ഈ ആകാംക്ഷയുടെ ഭാഗമായിട്ട് തന്നെ തന്നെ ചിലപ്പോൾ വിഷാദത്തിൻ്റെ രോഗത്തിലേക്ക് കുറച്ച് വിഷാദം കൂടി ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരവസ്ഥ ഡിപ്രഷൻ മാതിരി പ്രത്യേകിച്ച് ഒന്നും താല്പര്യമില്ലാത്ത അവസ്ഥ ഇങ്ങനെ തുടങ്ങിയിരുന്ന ചില സിംറ്റംസ് കാണിക്കുമ്പോഴാണ് പലപ്പോഴും ഭർത്താവിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ മക്കളുടെ കൂടെയോ ഒരു സ്ത്രീ ഡോക്ടറെ കാണിക്കുക അപ്പോൾ ആ സമയത്താണ് നമുക്കിതിനൊരു ഇത് നിയന്ത്രിക്കേണ്ടേ ഈ ലക്ഷണങ്ങൾ ഒഴിവാക്കി അവരെ ഒരു സാധാരണ സ്ത്രീയാക്കി മാറ്റേണ്ടേ അവിടെയാണ് നമ്മുടെ ഇതിനടുത്തുള്ള കൗൺസിലിങ്ങിൻ്റെയോ ചികിത്സയുടെ പ്രസക്തി വരുന്നത് സാധാരണ ആദ്യകാലഘട്ടത്തിൽ ഇപ്പോൾ ആർത്തവ വിരാമം എന്ന് പറയുന്നത് ഒരു മാസം മുതൽ ചിലപ്പോൾ രണ്ട് വർഷം വരെ നീണ്ടു നിൽക്കും ഇതിൻ്റെ ഈ കാലാവധി പരിപൂർണമായിട്ട് നിന്ന് കിട്ടണമെങ്കിൽ ചിലപ്പോൾ രണ്ട് വർഷം വരെ എടുക്കാം രണ്ട് ചില കേ ആൾക്കാരിൽ മൂന്ന് വർഷവും നാല് വർഷം വരെ ഉണ്ടായ അനുഭവം ഉണ്ട് പക്ഷേ സാധാരണ പറയുകയാണെങ്കിൽ മാസം മുതൽ രണ്ട് വർഷം വരെ എന്ന് പറയാം അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന പ്രയാസം ആർത്തവം ഉണ്ടാകുന്നത് വൈകുന്നു എന്നുള്ളത് തന്നെയാണ് സാധാരണ മാസത്തിൽ ഉണ്ടായിരുന്ന സംഗതി രണ്ടോ മൂന്നോ മാസം അതിൽ ഒരു മാസം വഴുകി പിന്നെ അടുത്ത മാസം കറക്റ്റായിട്ട് വന്നു പിന്നെ പിന്നെ വീണ്ടും രണ്ട് മൂന്ന് മാസം വഴുകി ചിലപ്പോൾ മാസം ആറുമാസേ കണ്ടില്ല ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ ആകാംക്ഷ ഉണ്ടാവുമെന്നറിയാമല്ലോ സ്ത്രീകളിൽ അപ്പോൾ അതൊരു വലിയ പ്രയാസമായിട്ട് ആ ഒരു പ്രയാസം ആകാംക്ഷ പിന്നെ അനാവശ്യമായിട്ട് നേരത്തെ സൂക്ഷിച്ച പോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ആങ്സൈറ്റി ഈ അനാവശ്യം എടുത്ത് പറയാൻ കാരണം നമ്മളൊക്കെ ജീവിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ സ്ട്രെസ്സുണ്ട് ആകാംക്ഷ വേണം ആകാംക്ഷയൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ സ്ട്രെസ്സ് പോസിറ്റീവാണ് ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു സ്ട്രെസ് ഇല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യണം എന്നുള്ള തോന്നലുണ്ടാവില്ല ഇവിടെ അങ്ങനെയല്ല അത് എങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആ സ്ട്രെസ്സ് ഉണ്ടാവുകയും പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലെങ്കിൽ കൂടിയിട്ടും നമ്മൾ കാരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അതിൻ്റെ പുറകെ ഓടുന്നൊരവസ്ഥ പിന്നെ അതേസമയം തന്നെ ഉറക്കത്തിൻ്റെ ഒരു കുറച്ച് കുറവ് രാത്രിയും ശരിക്കും സമയം കിടന്നാലും ഉറക്കം വരുന്നില്ല പിന്നെ രക്തം രക്താദിമർദ്ദം അതായത് ബ്ലഡ് പ്രഷർ കുറച്ച് കൂടുതൽ കാണിക്കുക അപ്പോൾ പലപ്പോഴും നമ്മുടെ അടുത്തേക്ക് ഒരു ഈ വക രോഗികളെന്ന് പറയുക നേരത്തെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു കൂടിയിട്ട് ഇങ്ങനെ വരുന്ന ആൾക്കാരിൽ കാണുന്ന ഒരു പ്രയാസം ഹൈപ്പർ ടെൻഷൻ തന്നെയാണ് പിന്നീട് ഇതേപോലെ തന്നെ കാണുന്ന ഒരു പ്രയാസമാണ് അവർക്ക് വേർക്കുക ആവശ്യമില്ലാതെ പെട്ടെന്ന് വേർത്തുകൊണ്ടിരിക്കുന്ന പ്രകൃതം ശരീരത്തിന് പൊതുവേ ചൂട് ഉഷ്ണത്തിൻ്റെ അസുഖം പലപ്പോഴും ഹോട്ട് ഫ്ലഷ് എന്ന പേരിൽ ഉഷ്ണം കൂടുതലാണ് ഉഷ്ണം കൂടുതലാണ് ഫാനിട്ടാൽ മതിയാവുന്നില്ല എ സി വേണം എ സിയുടെ തണുപ്പ് പോരാ ഇങ്ങനെയുള്ള കംപ്ലൈൻ്റുകൾ പറഞ്ഞുകൊണ്ട് രാത്രി ഉറക്കത്തിലൊക്കെ തന്നെ അവർ എണീക്കും അങ്ങനെ വെച്ചാൽ അമിതമായിട്ടൊരു ബോഡിയിൽ ഉഷ്ണം കാണിക്കുന്ന കാണിക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട് പിന്നെ കാണിക്കുന്ന കാണിക്കുന്നൊരവസ്ഥ തൊക്കുകളിൽ അതായത് സ്കിന്നിന് പൊതുവെ ഡ്രൈനെസ് അത് പ്രത്യേകിച്ചും സ്ത്രീകളിൽ വെജൈനൽ വെജൈനയുടെ ഭാഗത്തുള്ള സ്കിന്നിനാണ് കൂടുതൽ ഒരു പ്രയാസം അപ്പോൾ സെക്സിലൊക്കെ സെക്സ് എൻജോയ് ചെയ്യാൻ തന്നെ പ്രയാസം ഉണ്ടാകുന്നൊരവസ്ഥ വേദനജനകമായിട്ടുള്ള ഒരു സെക്സ് എന്ന് പറയുമ്പോൾ അതൊരു പ്രയാസം ഉണ്ടാകുന്നു മാത്രമല്ല നേരത്തെ പറഞ്ഞ മാതിരി ഹോർമോൺസിൻ്റെ ഒരു സംഭവിക്കുന്ന ഒരു കാരണം പരോക്ഷമായിട്ട് സെക്സിലൊരു താല്പര്യക്കുറവൊന്നും സെക്സ് എൻജോയ് ചെയ്യാനുള്ള കഴിവിന് പുറമെ സെക്സ് വേണ്ട അല്ലെങ്കിൽ നീട്ടിവെക്കാനുള്ള ഒരു പ്രവണതയും ഇവർ കാണാറുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ എല്ലാവർക്കും കാണണമെന്നൊന്നുമില്ല ഇതിൽ ചില കാര്യങ്ങളുണ്ടാകും ചില പലപ്പോഴും ചില ഭാഗ്യവതികളായ സ്ത്രീകൾക്ക് ഇതൊന്നും കാണാതെ തന്നെ മനോപ്പൂസം ഉണ്ടാവാം നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് പ്രയാസം ഉണ്ടാകുമ്പോൾ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതാണല്ലോ ആയുർ സുരക്ഷയിൽ ഇനി ഒരു ബ്രേക്കാണ് ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചു വരാം വെൽക്കം ബാക്ക് ആയുർ സുരക്ഷയിൽ സ്ത്രീകളുടെ ആർത്തവ വിരാമത്തെക്കുറിച്ച് ഡോക്ടർ ദേവിദാസ് വെള്ളോടിയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് പരിപാടിയിലേക്ക് പോവാം അപ്പം നമുക്ക് ആദ്യം ഇത് ഉറപ്പിക്കേണ്ട ഒരു കാര്യം കൺഫർമേഷൻ ആക്കി കിട്ടേണ്ടത് ഇവിടെ ആർത്തവ വിരാമം നടന്നിട്ടുണ്ടോ അതോ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആർത്തവം നടക്കാത്ത അവസ്ഥയാണോ എന്നുള്ളതാണ് അപ്പോൾ ആദ്യത്തെ ക്രൈറ്റീരിയ നമ്മൾ പറഞ്ഞ ഏജിൻ്റെയാണ് ഇപ്പോൾ ഒരു ഇരുപത് വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ മുപ്പത് വയസ്സുള്ള ഒരു സ്ത്രീക്കോ ഇങ്ങനൊരു പ്രയാസം ഉണ്ടാവണേൽ നമ്മൾ അവിടെ സസ്പെക്ട് ചെയ്യുന്നത് വേറെ എന്തോ കാരണം കൊണ്ട് ഇവിടെ ആർത്തവം മുടങ്ങി എന്നുള്ളതാണ് അപ്പം നാൽപ്പത്തഞ്ച് കഴിയുമ്പോൾ സാധാരണ സംഭവിക്കാറുള്ളതാണെങ്കിലും പല സ്ത്രീകളിൽ അൻപത് വയസ്സ് കഴിഞ്ഞാലേ കാണുള്ളൂ അപ്പോൾ എന്തും കൊണ്ടും ആദ്യമായിട്ട് വേണ്ടത് ഇത് കൺഫർമേഷൻ നമുക്ക് ആർത്തവ വിരാമത്തിലേക്ക് പോവുകയാണ് എന്നുള്ളത് അതിന് ചെയ്യാനുള്ള നമുക്ക് പരിശോധനകളുണ്ട് നാട്ടുകോടൊപ്പം അനുസരിച്ചുള്ള പരിശോധനകൾ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഹോർമോൺസ് ചെക്ക് ചെയ്യുക എന്നുള്ളത് സ്ത്രീ ഹോർമോൺസ് ചെക്ക് ചെയ്യുന്നതിന് പുറമേ ഈസ്ട്രോജൻ്റെ അളവ് ചെക്ക് ചെയ്ത് ഈസ്ട്രോജൻ്റെ അളവ് വളരെ കുറഞ്ഞു കാണിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഒരു കാര്യം അതിൻ്റെ കൂടെ തന്നെ ഈസ്ട്രോജൻ്റെ അളവ് കുറയുമ്പോൾ ഈ ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിനകത്ത് ചില ഹോർമോൺസിൻ്റെ പ്രവർത്തനം കൂടുതലാക്കാറുണ്ട് ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എഫ് എസ് എച്ച് എൽ എച്ച് ലൂട്ടിലൈസിങ് ഹോർമോൺ ഈ രണ്ട് ഹോർമോൺസും പൊതുവെ കൂടുതലായിട്ട് പ്രൊഡക്ഷൻ നടക്കും ഈ ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും ഒരു സാധാരണ സിമ്പിളായിട്ട് ബ്ലഡ് ടെസ്റ്റിൽ കൂടെ നമുക്ക് റിവീൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് പിന്നെ ഇതിന് കൂടെ തന്നെ ഒരു അൾട്രാസൗണ്ട് സോണോഗ്രാഫി എന്ന് പറഞ്ഞാൽ അൾട്രാസൗണ്ട് കൂടി എടുക്കുകയാണെങ്കിൽ നമ്മുടെ പരിശോധന പരിപൂർണമായി അപ്പം അൾട്രാസൗണ്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തിരിച്ചറിയാൻ പറ്റുന്നത് എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാരണം എൻഡോമെട്രിയോസിസ് നമ്മുടെ യൂട്രസിൻ്റെ വാളിനുണ്ടാകുന്ന തിക്നെസ് അല്ലെങ്കിൽ ഒരു ഗർഭാശയ മുഴ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന പിന്നെ ഓവറിയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു ഗ്രോത്ത് ഒരു സിസ്റ്റ് ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ചിലപ്പം സമയാസമയത്ത് മാസം കൂടെ ഉണ്ടാവാതെ വരാം അപ്പോൾ അത് തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് വളരെ സിമ്പിളായിട്ട് ഇപ്പോഴത്തെ നിലയ്ക്ക് ഇതൊന്നും ഒരു ഡോക്ടറുടെ ആവശ്യമില്ലാതെ തന്നെ ഇവ ചെക്കപ്പ് ചെയ്യാൻ പറ്റും പക്ഷേ എന്നിരുന്നാലും പ്രയാസം ഉണ്ടാകുകയാണെങ്കിൽ ഒരു ഡോക്ടറെ കാണുകയാണെങ്കിൽ ആദ്യം ഈ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ചെയ്തിട്ട് ഈ സ്ത്രീയുടെ ഹോർമോൺസിൽ മാറ്റം വന്നു എന്ന് ഉറപ്പു മറ്റുള്ള പ്രയാസങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് കൺഫർമേഷൻ പറയാൻ പറ്റും ഇതൊരു ആർത്തവ വിരാമത്തിന് തുടക്കമാണ് എന്ന് പറയാൻ പറ്റും അല്ല ഏറ്റവും പ്രധാനമായിട്ട് കാണിക്കുന്നത് ഈസ്ട്രോജൻ്റെ കുറവും അതുപോലെ എഫ് എസ് എച്ച് എൽ എച്ച് തുടങ്ങിയിട്ടുള്ള ഹോർമോൺസിൻ്റെ കൂടുതലുമാണ് ആർത്തവ വിരാമ സമയത്ത് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ഇപ്പം നമുക്ക് ഓരോന്നും എടുത്തിട്ട് ഒരു നാലോ അഞ്ചോ പ്രധാനപ്പെട്ട പ്രയാസങ്ങളെ കുറിച്ച് ഞാൻ പറയണ്ടായി അതൊന്നും കൂടി അതിലത്തെ എടുത്തുകൊണ്ട് അതിനെങ്ങനെ നമുക്ക് തരണം ചെയ്യാമെന്ന് ഞാൻ പറയാം ഇതിൽ ഏറ്റവും എനിക്ക് പറയാനുള്ളത് ആദ്യമായിട്ട് ഇവിടെ സംഭവിക്കുന്ന ഏറ്റവും കൂടുതൽ പ്രയാസം സംഭവിക്കുന്ന ഒരു മാനസിക പ്രയാസം തന്നെയാണ് ഒരു സ്ത്രീക്ക് അണ്ടോത്പാദനം നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഗർഭിണിയാവാനുള്ള കഴിവ് ഇല്ലാതെയാകുന്നതെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ പലപ്പോഴും നാ അൻപത്തഞ്ച് വയസ്സ് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഗർഭിണിയാവേണ്ട ആവശ്യമില്ലെങ്കിൽ കൂടിയിട്ട് ഞാനൊരു സ്ത്രീ അല്ലാതെ മാറുകയാണോ അങ്ങനെയുള്ള പല രീതിയിലുള്ള ചിന്താഗതികൾ അവർ മനസ്സിലൂടെ പോവും അപ്പോൾ അതിനെക്കുറിച്ചൊരു തിരിച്ചറിവ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നും ശരിക്കു പറയുകയാണെന്നുണ്ടെങ്കിൽ സെക്സ് ഡ്രൈവ് കുറയുന്ന ഞാൻ സൂചിപ്പിച്ചെങ്കിൽ കൂടിയിട്ടും ഒരിക്കലും ആർത്തവ വിരാമന സെക്സിന് എതിരല്ല ഇപ്പം നേരത്തെ ഉണ്ടായ സ്കിന്നിന് നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി വെജേനിൽ ഡ്രൈനസ് ഉണ്ടാകുന്നു എന്നുള്ള ഒരു കാരണം കൊണ്ട് ചില പ്രയാസങ്ങളുണ്ടാവുമെങ്കിലും അതിനൊക്കെ മറികടക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ന് ഇന്ന് നമ്മുടെ രംഗത്തുണ്ട് അപ്പോൾ നല്ലൊരു ഡോക്ടർക്ക് വേണ്ട നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് സെക്സ് എൻജോയ് ചെയ്യാൻ പ്രയാസം ഉണ്ടാവുമൊന്നുമില്ല പക്ഷേ ഇവിടെ വേണ്ടത് ഈ മാനസികാവസ്ഥയെ ആദ്യമായിട്ട് ഒരു കൗൺസിലിങ്ങിൽ കൂടെ നല്ലൊരു പണ്ടൊക്കെ നമ്മുടെ ഈ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നമ്മുടെ വീട്ടിൽ അമ്മമാർ അമ്മമ്മമാർ മുത്തശ്ശിയമാർ ഇവരൊക്കെ ഉണ്ടാകുമ്പോൾ ഈ വക പ്രയാസങ്ങൾ പുറത്തേക്ക് കാണാറില്ല കാരണം അവരുടെ അതാത് സമയത്തുണ്ടാകുന്ന പ്രയാസങ്ങൾ ഈ മുത്തശ്ശിമാർ മറുപടി പറഞ്ഞുകൊണ്ട് അവർക്ക് അത് സമാധാനിപ്പിക്കാനുള്ള സമാധാനിപ്പിക്കാനുള്ളൊരവസ്ഥയുണ്ട് ഇന്നിപ്പോൾ ഈ ചെറിയ അണുകുടുംബം ആയത് കാരണം ആർക്കും തന്നെ വേറെ കാര്യത്തിൽ ഇടപെടാൻ സമയമില്ലാത്തത് കാരണവും ചെറിയ കുടുംബമായത് കാരണവും ഈ പ്രയാസങ്ങളൊക്കെ വലിയ വലിയ പ്രയാസങ്ങളായിട്ട് തന്നെ വലിയ ഭൂകമ്പം മാതിരി വീടിനകത്തുണ്ടാകുന്നതാണ് പലപ്പോൾ ഒന്ന് രണ്ട് എനിക്ക് ഒന്ന് രണ്ട് രോഗികളായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുള്ളത് തന്നെ ഈ ഭർത്താവിനെ അടിക്കാൻ വേണ്ടി വ വടികൊണ്ട് പുറകെ ഓടി നടന്നിട്ടുള്ള ഒരു കഥയുണ്ട് ഒരു സ്ത്രീ കാരണം അവർക്ക് എന്താണ് പറ്റുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഈ ഒരു മാനസിക വിക്ഷോഭം കൂടിയിട്ട് നിങ്ങളെന്ന് ഞാൻ കൊല്ലും എന്നുള്ള രീതിയിൽ ഓടി പുറകെ ഓടിക്കൊണ്ട് വരുന്നൊരവസ്ഥയ്ക്ക് എൻ്റെ ഭാര്യയ്ക്ക് എന്തോ ഒരു പ്രയാസം മാനസികമായിട്ടുണ്ടോ എന്ന രീതിയിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അവർ ഹൈപ്പർ ടെൻഷൻ കൂടിയിട്ടുണ്ട് അവർ മെനോപോസിസ് സിൻഡ്രോമിലേക്ക് കയറിയിട്ടുള്ളൊരു അവസ്ഥയാണുള്ളത് അത്ര അധികം മാനസിക വിക്ഷോഭത്തിൽ കൂടെ പോകുന്ന രീതിയിലാണ് ഈ ഹോർമോൺസിൻ്റെ ചില വേരിയേഷൻസ് ഉണ്ടാകുന്നത് അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഇത് അനുഭവിക്കുന്ന സ്ത്രീക്കും അവരുടെ കുടുംബത്തിനും ഒരു കൗൺസിലിംഗ് ഭർത്താവിനായിക്കോട്ടെ മക്കൾക്കായിക്കോട്ടെ അവരെ വിളിച്ചുകൊണ്ട് നിങ്ങളുടെ അമ്മയുടെ ശരീരത്തിൽ ഇങ്ങനെ ഒരു പ്രതിഭാസം നാച്ചുറൽ ആയിട്ടുള്ളൊരു പ്രതിഭാസത്തോടെ പൊക്കൊണ്ടിരിക്കുകയാണ് ഒരു രണ്ട് വർഷത്തേക്ക് ചിലപ്പോൾ ഇതിൻ്റെ ഒരു പ്രയാസങ്ങൾ അമ്മയ്ക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു വരും അപ്പോൾ അമ്മയെ സപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഭാര്യയെ സപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് കൂടിയുണ്ട് എന്നുള്ള കൗൺസിലിംഗ് വളരെ ഇമ്പോർട്ടൻ്റാണെന്ന് പറയാം അത് ആണിതിൽ ആദ്യത്തെ ചികിത്സ അത് പകുതി ചികിത്സ അവിടെ കൊണ്ടുതന്നെ തീർന്നു പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ നേരത്തെ നേരത്തെയായി മെനോപ്പോസ് ഇപ്പം നമ്മൾ പറഞ്ഞെങ്കിൽ നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാലാണ് ഒരു നാച്ചുറൽ ആയിട്ടുണ്ടാകുന്ന പ്രതിഭാസം എന്നൊക്കെ പറഞ്ഞെങ്കിലും ചില ആൾക്കാർ ചിലപ്പോൾ നാൽപ്പത് വയസ്സാകുമ്പോൾ തന്നെ നേരത്തെ തന്നെ മെനോപോസിലേക്ക് വരാം അപ്പോൾ ജീവിതം ആസ്വദിച്ച് കഴിഞ്ഞിട്ടില്ല എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാവുകയും ചെയ്യും അതിന് ഇപ്പം ധാരാളം ചികിത്സാ മാർഗങ്ങളുണ്ട് ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി ഈ കുറഞ്ഞ സ്ത്രീ ഹോർമോണിന് പകരമായിട്ട് ഹോർമോൺ ഗുളികകളും ഇഞ്ചക്ഷൻ രൂപത്തിലും കൊടുക്കുകയാണെങ്കിൽ കുറേയൊക്കെ ഈ ഹോർമോണിൻ്റെ ഇംബാലൻസ് മാറ്റുകയും വീണ്ടും നോർമലായിട്ട് അണ്ടോൽപാദനം ഉണ്ടാവുകയും ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയാണത് അത് കുറച്ച് കാലത്തേക്ക് മാത്രം പ്രായോഗികമായിട്ടുള്ള ഒരു വിഷയമാണ് അപ്പോൾ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി ആവശ്യമുള്ളവർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇന്ന് നമ്മുടെ നാട്ടിൽ സുലഭമായിട്ടുണ്ട് പിന്നീട് നമുക്ക് ആലോചിക്കാനുള്ളത് ഇതോടനുബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രായം ഹൈപ്പർ ടെൻഷൻ അതുപോലെ ഉറക്കക്കുറവ് എന്നൊക്കെ പറഞ്ഞ് അതിന് വേണ്ടി വന്നാൽ കുറച്ച് മരുന്ന് കഴിക്കുന്നതുകൊണ്ട് യാതൊരു വിരോധവും ഇല്ല കാരണം ഈ സമയത്തുണ്ടാകുന്ന പ്രയാസങ്ങൾ താൽക്കാലികമാണെന്ന് മനസ്സിലാക്കി അതിന് ചികിത്സിക്കുക എന്നുള്ളതിൻ്റെയാണ് ഏറ്റവും വലിയ കാര്യം ഇതിന് പലപ്പോഴും നമുക്ക് ഒരു ഇപ്പോൾ ഈ ഹോട്ട് ഫ്ലഷ് എന്ന് പറഞ്ഞു അതായത് അമിതമായിട്ട് ശരീരത്തിനകത്ത് ഉഷ്ണമുണ്ടാകുന്നൊരവസ്ഥ ആകാംക്ഷ കൂടുതലായിട്ടുള്ള അവസ്ഥ ഈ സമയത്ത് വളരെ സോഫ്റ്റായിട്ട് ഒരു തലോടൽ ഒരു മസാജ് എണ്ണ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ആയുർവേദ സെൻറ്ററിൽ പോയിട്ടുണ്ടെങ്കിൽ സോഫ്റ്റായിട്ട് ചെയ്യുന്ന ഒരു അഭ്യംഗം എണ്ണ വരട്ടിയിട്ടുള്ള തലോടൽ പലപ്പോഴും വളരെ റിലാക്സിങ് ആയിട്ട് തോന്നാറുണ്ട് അത് ധാരാളം ആയുർവേദ ചികിത്സകൾ ഇതിൽ പല ഘട്ടങ്ങളിൽ നമ്മൾ പറയാറുണ്ട് ഞാൻ അതിലേക്ക് വഴിയേ വരാം അപ്പോൾ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് ആ ആങ്സൈറ്റി അല്ലെങ്കിൽ സ്ട്രെസ് കുറയ്ക്കാനും ശരീരത്തിനകത്ത് ഉൽപ്പാദിപ്പിച്ച ചൂട് ഹോട്ട് ഫ്ലഷ് കുറയ്ക്കാനുമായിട്ട് വളരെ സാധാരണ രീതിയിൽ ചെയ്യാവുന്ന ചില ഉണ്ട് അത് അഡോപ്റ്റ് ചെയ്യുന്നതിനോട് ഒരു കുഴപ്പവുമില്ല പിന്നെ അടുത്ത അനുബന്ധമായിട്ടുണ്ടാകുന്ന ഒരു പ്രയാസത്തെക്കുറിച്ചിട്ട് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താ പറയുകയാണെങ്കിൽ മനോപോസ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഈ അസ്ഥികൾക്കുണ്ടാകുന്ന ഒരു ദൗർബല്യം അല്ലെങ്കിൽ ബലക്ഷയമാണ് അപ്പോൾ അത് വളരെ കോമൺ ആയിട്ട് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ വളരെ സാധാരണയായിട്ട് സ്ത്രീകളിൽ കാണുന്ന ഒരു പ്രയാസമാണ് ഓസ്റ്റിയോപീനിയ അല്ലെങ്കിൽ നമ്മൾ ബോൺ ഡെൻസിറ്റി ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഡെൻസിറ്റി കുറഞ്ഞായിട്ട് കാണിക്കാറുണ്ട് വൈറ്റമിൻ ഡിയുടെ കുറവും കാണാറുണ്ട് ഇതെല്ലാം തന്നെ നേരത്തെ പറഞ്ഞ ഹോർമോൺസിൻ്റെ ഇംബാലൻസ് കൊണ്ടുണ്ടാകുന്നതാണ് അപ്പോൾ ഈ മെനോപ്പോസിൻ്റെ ഇതോട് മാത്രമായിട്ടല്ല ചിലപ്പോഴും ഹൈപ്പർ ഹൈപ്പോ തൈറോഡിസം ഉള്ള പല ആൾക്കാരിലും ഇതുപോലെ തന്നെ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാവാറുണ്ട് അതിലേറ്റവും പ്രധാനമായിട്ടുണ്ടാകുന്നത് വൈറ്റമിൻ ഡിയുടെ കുറവാണ് അതുപോലെ തന്നെ അസ്ഥികൾക്ക് ഉണ്ടാകുന്ന ദ്രവീകരണമാണ് ഇതിനൊക്കെ തന്നെ നമുക്കിത് ചെക്ക് ചെയ്യാനുള്ള സൗകര്യം ഇപ്പോൾ ഉണ്ട് വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യാൻ നമുക്ക് ബോൺ ഡെൻസിറ്റി ചെക്ക് ചെയ്യാൻ പറ്റും അതിലെന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിലും വളരെ കൃത്യമായ രീതിയിൽ മരുന്ന് കഴിക്കുകയാണെങ്കിൽ സപ്ലിമെൻറ്റ്സ് കഴിക്കുകയാണെങ്കിൽ ഏത് സിസ്റ്റത്തിലാണെങ്കിലും ആയുർവേദത്തിലാണെങ്കിലും അലോപ്പതിയിലാണെങ്കിലും മറ്റുള്ള സിസ് ഇതര വൈദ്യ സമ്പ്രദായത്തിലാണെങ്കിലും അതിനുള്ള മരുന്നുകളുണ്ടെങ്കിൽ കഴിക്കുകയാണെങ്കിലും ഒരുപാട് നമുക്ക് ഇത് നിയന്ത്രണ വിധേയമാക്കാൻ പറ്റും പിന്നെ ഒരു പ്രയാസം മുടി കൊഴിച്ചിൽ അത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ടും പലപ്പോഴും ഉണ്ടാവാറുള്ളതാണ് മുടി മുടികൊഴിച്ചിലൊക്കെ ഈ വൈറ്റമിൻസ് ചെക്ക് ചെയ്ത് സപ്ലിമെൻറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ അത് ശരിയാക്കി എടുക്കാൻ പറ്റും പിന്നെ നമുക്ക് കുറച്ച് ഒരു അൻപത് വയസ്സ് കഴിയുമ്പോൾ ഇതുപോലെയുള്ള ആൾക്കാർ ഇതിനനുബന്ധമായി പറയുന്ന ഒരു പ്രയാസമാണ് മൂത്രം പിടിച്ചു നിർത്താൻ പറ്റും യൂറിൻ ഇൻകോണ്ടിനൻസ് എന്ന് പറയും അതായത് മൂത്രം ശരിക്കും പിടിച്ചു നിർത്താൻ പറ്റാത്തത് പെട്ടെന്ന് മൂത്രം മൂത്രമൊഴിക്കേ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു വീക്ക്നെസ് എന്ന് പറയുന്ന രീതിയിൽ അതിന് വ്യക്തമായ രീതിയിൽ നമുക്ക് ഒരു മാർഗനിർദ്ദേശം കൊടുക്കാൻ പറ്റും പരിപൂർണമായിട്ട് മാറ്റാൻ പറ്റില്ലെങ്കിലും ചില പ്രത്യേക രീതിയിലുള്ള യോഗ പോസ്റ്റേഴ്സ് അതുപോലെ എക്സസൈസുകൾ കെഗിൽ എക്സസൈസ് എന്ന് പറയുന്നതിൽ നമ്മുടെ അബ്ഡോമിനൽ മസിൽസിനെ കുറച്ചും കൂടി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സ്ട്രെങ്തൻ ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസുകൾ കൊടുക്കുകയാണെങ്കിലും അതുപോലെ തന്നെ യോഗ യോഗയിലുള്ള കപാലപാരി തുടങ്ങിയിട്ടുള്ള എക്സസൈ ആ അതുപോലെയുള്ള ആസനാസനം നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ അതിൽ നിന്ന് നമുക്ക് മാറ്റം വരുത്തിയെടുക്കാൻ പറ്റും ആയുർ സുരക്ഷയിൽ ഒരു ബ്രേക്ക് കൂടി വെൽക്കം ബാക്ക് അഗെയിം ആർത്തവ വിവരാമ സമയത്ത് വണ്ണം അതായത് ശരീരഭാരം കൂടാനുള്ള സാധ്യത കൂടുതലാണ് അതിനുള്ള പ്രധാനപ്പെട്ടുള്ള ഒരു കാരണം ഈ ഹോർമോൺസിനുണ്ടാകുന്ന മാറ്റങ്ങൾ തന്നെയാണ് പിന്നെ അതോടനുബന്ധിച്ച് പലപ്പോഴും നമ്മൾ ഈ ആങ്സൈറ്റി കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഭക്ഷണത്തിൽ കുറച്ച് കൂടുതൽ കഴിക്കാനുള്ള ഭക്ഷണം കൂടുതൽ കഴിക്കാനുള്ള ഒരു പ്രവണതയും കാണുന്നുണ്ട് അതായത് പൊതുവേ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഞാൻ പറയുകയാണ് ഈ ആങ്സൈറ്റി അല്ലെങ്കിൽ സ്ട്രെസ് അതിൻ്റെ ഒരു കൂടുതലുള്ള അവസ്ഥയിൽ പലപ്പോഴും നമ്മൾ അറിയാതെ ഭക്ഷണത്തിൽ കൂടെ റിലാക്സ് ചെയ്യാൻ ശ്രമിക്കും അതൊരു കാരണം പിന്നെ ഈ മടി കാര്യങ്ങൾ കൊണ്ട് നമ്മൾ കൂടുതൽ എക്സസൈസൊന്നും ചെയ്യാത്തൊരവസ്ഥയും കൂടി വരും എന്തെങ്കിലും അസൗകര്യമായി ബ്ലീഡിങ് ഉണ്ട് അല്ലെങ്കിൽ ബ്ലീഡിങ് ഉണ്ടായിട്ടില്ല തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യാത്തൊരവസ്ഥ ഇതിനൊക്കെ പുറമെ ഹോർമോൺസിലുണ്ടാകുന്ന വേരിയേഷൻസ് അത് കാരണം ശരീരത്തിനകത്ത് വാട്ടർ ന്യൂട്രീഷൻ കൂടുതലാവാനും അമിതമണ്ണത്തിനുള്ള സാധ്യതയും കൂടുതലുണ്ട് സാധാരണ നിലയ്ക്ക് ഒരു രണ്ട് മൂന്ന് കിലോയെങ്കിൽ കൂടാത്തവരുണ്ടാവില്ല പിന്നീട് അത് സാധാരണ പഴയ പോലെ തന്നെ ആയി വരികയും ചെയ്യും ഈ ആർത്തവ വിരാമ സമയത്ത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കുന്നത് എപ്പോഴും നല്ലതാണ് പ്രധാനമായിട്ട് എടുത്ത് പറയാനുള്ളതാണെങ്കിൽ ഇപ്പോൾ നേരത്തെ നമ്മൾ ശരീരത്തിൻ്റെ ഉഷ്ണം വർദ്ധിക്കുക അപ്പോൾ പിത്തം ശരീരത്തിനകത്തുള്ള പിത്തപ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അവിടെ വരുന്നത് അപ്പോൾ എപ്പോഴും ശരീരത്തിനെ തണുപ്പിക്കുന്ന രീതിയിലുള്ളൊരു ഭക്ഷണ ക്രമം അത് ഐസ് ഇട്ടതല്ല ഉദ്ദേശിച്ചിട്ടുള്ളത് ശരീരത്തിനകത്തേക്ക് ഉഷ്ണം എന്നുള്ളതിനെ തിരിച്ചു കൊടുക്കുന്നില്ല ഇപ്പം മോര് പാൽ ഇതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമുക്ക് കൂടുതലായിട്ട് അകത്തേക്ക് കഴിക്കാം എരിവ് എപ്പോഴും ഉഷ്ണം കൂടുതലാക്കുന്നതാണ് അപ്പോൾ എരിവും മസാല വർഗ്ഗങ്ങളും നമുക്ക് പരമാവധി കുറയ്ക്കാൻ പറ്റും ഡയറ്റിൽ കൂടുതൽ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ചേർക്കുക അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത് നമുക്ക് ഈ ചീര വർഗ്ഗങ്ങളൊക്കെ പ്രത്യേകിച്ച് ചീരയ്ക്കുള്ള ഗുണം എന്താ പറയുകയാണെങ്കിൽ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു പോഷകമായിട്ടുള്ള സാധനമാണ് ചീര എന്ന് പറയുന്നത് അപ്പോൾ ചീര അതുപോലെ മുട്ട ഈ ഒന്ന് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും മുട്ട കഴിക്കുക നല്ലതാണ് വെജിറ്റേറിയൻസ് ആണെങ്കിൽ അവർക്ക് എപ്പോഴും പാലിൽ നിന്നും ഈ ചീരയിൽ നിന്നും മാത്രമായിരിക്കും അതുപോലെ സപ്ലിമെൻറ്റ്സ് കിട്ടുന്നത് ഇതൊക്കെയാണ് ഈ നേരത്തെ സൂചിപ്പ സൂചിപ്പിച്ച പോലെ നമ്മൾ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണ സമയത്ത് വൈറ്റമിൻസിൻ്റെ കുറവ് നമുക്ക് അനുഭവത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു സപ്ലിമെൻറ്റ് ഏത് സിസ്റ്റത്തു നിന്നാണെങ്കിൽ കഴിക്കുന്നത് എപ്പോഴും പെട്ടെന്ന് ഈ ഇംബാലൻസ് മാറ്റിയെടുക്കാനും സഹായിക്കുന്നതാണ് ആയുർവേദത്തിലെ സാധാരണ കാണുന്ന ഈ പ്രയാസങ്ങൾക്കെല്ലാം തന്നെ നല്ല വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി ചികിത്സകൾ നിർദ്ദേശിച്ചിട്ടുണ്ട് അതായത് ഈ സിംറ്റംസ് മാത്രമാണ് പ്രധാന വ്യാധിയല്ല നമ്മൾ ചികിത്സിക്കുന്നത് അത് ഒരു വ്യാധി കാരണം ഹോർമോൺസിൻ്റെ ഇംബാലൻസ് എന്തായാലും നമുക്കുണ്ടാവും അപ്പോൾ പക്ഷേ അതിൻ്റെ ആ പെട്ടെന്നുള്ള മാറ്റമാണ് നമുക്കുണ്ടാക്കുന്ന പ്രയാസങ്ങൾ അപ്പോൾ ധാരാളം മരുന്നുകൾ ഇന്നിപ്പോൾ ഈ ആങ്സൈറ്റി കുറയ്ക്കാനായിട്ടുള്ള രീതിയിലുള്ള പല തരത്തിലുള്ള മരുന്നുകൾ നമ്മുടെ നാട്ടിൽ സുലഭമാണ് അതിൽ ഇപ്പോൾ തന്നെ ഇപ്പോൾ ഒന്ന് ബെനോപോസ് തുടങ്ങാൻ സാധ്യത കാണുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രയാസങ്ങൾ തുടക്കമെന്നുള്ള രീതിയിൽ ഇറഗുലർ പീരീഡ്സ് കാണുമ്പോൾ തന്നെ ആ പീരീഡ്സ് കറക്റ്റ് ചെയ്തു വരാനുള്ള ധാരാളം മരുന്നുകൾ ആയുർവേദത്തിലുണ്ട് ഓവുലേഷൻ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന മരുന്നുകളാണ് അപ്പോൾ ആദ്യം അതൊന്ന് ശ്രമിച്ച് ആ വക മരുന്നുകൾ കഴിച്ച് നോക്കിയിട്ട് ചിലപ്പോൾ തിരിച്ച് വീണ്ടും ഓവുലേഷൻ കറക്റ്റ് ചെയ്യാനും പിരീഡ്സ് വരാനുള്ള സാധ്യതകളും ഇല്ലായ്മയില്ല പല അങ്ങനെ ഉണ്ട് ചിലപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ മെനോപ്പോസിലേക്ക് പോയി തോന്നും പക്ഷേ മരുന്ന് കഴിച്ച് പിന്നെ ഒന്നോ രണ്ടോ വർഷം കൂടി സാധാരണഗതിയിൽ പിരീഡ്സ് ഉണ്ടായതിനു ശേഷം മാത്രമായിരിക്കും മെനോപ്പോസ് ശരിക്കു വരുന്നത് അപ്പോൾ അത് അങ്ങനെ മെനോപ്പോസ് ഈ ഓവുലേഷൻ കറക്റ്റ് ചെയ്യാനുള്ള മരുന്നുകളും ആയുർവേദത്തിലുണ്ട് പിന്നെ ബോഡിയുടെ ശരീരത്തിനകത്തുള്ള ഉഷ്ണം കുറയ്ക്കാവുന്ന രീതിയിലുള്ള തൈലങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അഭ്യങ്ക നമുക്ക് ഉപയോഗിക്കാം ആങ്സൈറ്റി കുറയ്ക്കുന്നതിനായിട്ട് ഇപ്പോൾ ധാരാളം ചികിത്സാ നമുക്ക് പറയാൻ പറ്റും ശിരോധാര വളരെ പ്രസിദ്ധമായിട്ടുള്ള ശിരോധാര അത്രയൊന്നും കോസ്റ്റ്ലി അല്ലാത്ത രീതിയിൽ നമുക്ക് പാൽ കൊണ്ട് അതുപോലെ തക്രം കൊണ്ടൊക്കെ ചെയ്യുന്ന ശിരോധാരകൾ പലപ്പോഴും നമ്മുടെ ആങ്സൈറ്റി ലെവൽ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് പിന്നെ ഈ വെജൈനൽ ഡ്രൈനസിൻ്റെ കാര്യം എടുത്തു പറഞ്ഞിട്ടുള്ളതാണ് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു ഈ ഒരു കാര്യത്തിലാണ് അതിന് നമുക്ക് ആയുർവേദത്തിൽ നിർദ്ദിഷ്ടമായ തൈലം കൊണ്ട് നമ്മൾ യോനി പിജു എന്ന് പറഞ്ഞിട്ടൊരു വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നൊരു ഒരു ചികിത്സാ ക്രമമാണ് അത് ചെയ്തു കഴിയുമ്പോൾ ഡ്രൈനസ് കുറേയൊക്കെ കുറയ്ക്കാൻ പറ്റും ശരീരത്തിന് പുറമേ പരട്ടുന്ന തൈലങ്ങൾ പലപ്പോഴും ഡ്രൈനസ് കുറയ്ക്കാൻ സഹായിക്കുന്നത് തന്നെയാണ് അപ്പോൾ ഒരു റിലാക്സ് ചെയ്യാവുന്ന രീതിയിലുള്ള എല്ലാ മാർഗ്ഗങ്ങളും ആയുർവേദത്തിലുണ്ട് അത് എപ്പോഴും അഡോപ്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ പ്രയാസങ്ങൾ കുറയ്ക്കാൻ നമ്മളെ സഹായിക്കും പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി യോഗ ആയുർവേദത്തിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ റിലാക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന രീതിയിൽ നമുക്ക് പ്രാണായാമം പ്രാക്ടീസ് ചെയ്യുന്നതാണ് വളരെ കഠിനമായിട്ട് വേർത്തു പോകുന്ന രീതിയിലുള്ള ആസനാസം ഇവിടെ വേണ്ട നമുക്ക് അബ്ഡോമിനൽ മസിൽസിന് ഒരു ശക്തി കൊടുക്കുന്ന രീതിയിലുള്ള കപാലപാധി തുടങ്ങിയിട്ടുള്ളതും മെഡിറ്റേഷൻ അങ്ങനെയുള്ള രീതി നമുക്കൊരു കാമിങ് ശരീരത്തിനും മനസ്സിനും ഒരു സമാധാനം കൊടുക്കുന്ന രീതിയിലുള്ള എക്സസൈസുകളായിരിക്കും ഈ തരുണത്തിൽ ആദ്യ ആദ്യഘട്ടത്തിൽ പ്രായോഗികമായിട്ടുള്ളത് പിന്നെ അമിതവണ്ണം തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരു ഭക്ഷണത്തിലുള്ള നിയന്ത്രണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറച്ചുകൊണ്ട് കൂടുതൽ പച്ചക്കറികളും പഴങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് നമുക്ക് വെയിറ്റ് റിഡക്ഷനെ പറ്റി ശ്രദ്ധിക്കേണ്ടതാണ് മാത്രമല്ല ആ സമയത്ത് വേണമെങ്കിൽ കൂടെ കുറച്ചുകൂടി സൂര്യ നമസ്കാരം തുടങ്ങിയിട്ടുള്ള ആസനസ് ചെയ്യാം പക്ഷേ അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വേർപ്പുമ്പോൾ അല്ലെങ്കിൽ അമിതമായ ഉഷ്ണമുണ്ടെങ്കിൽ കൂടുതൽ നമ്മളിങ്ങനത്തെ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ അതിന് പ്രയാസം കൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ടൊരു വൈദ്യൻ്റെയോ അല്ലെങ്കിൽ അറിയുന്ന ആളുടെയും നിർദ്ദേശപ്രകാരം മാത്രം ഇത്തരം കാര്യങ്ങളിലേക്ക് മാറേണ്ടതാണ് എന്ത് തന്നെ ആയാലും ആർത്തവ വിരാമം എന്നുള്ളത് ഒരു അസുഖമല്ല അത് ജീവിതത്തിൻ്റെ നമ്മുടെ കാലഘട്ടത്തിൽ പ്രായത്തിൻ്റെ അനുബന്ധമായിട്ട് വരുന്ന ഒരു പ്രതിഭാസം മാത്രമാണ് നമ്മളതിനെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് പക്ഷേ ഒരിക്കലും എനിക്ക് പിരീഷ്സ് വന്നിട്ടില്ല എന്ന് കൊണ്ട് അതിനെ അഹങ്കരിച്ചുകൊണ്ട് അതിനെ തൃണവൽക്കരിച്ചുകൊണ്ട് നടക്കുന്ന കുമാരിമാരോട് പറയാനുള്ളത് നിങ്ങൾ പീരീഷ്സ് വന്നിട്ടില്ല എന്നിട്ടില്ലെങ്കിൽ അത് വേറെ ഏതോ പ്രയാസം കൊണ്ടാണെന്ന് മനസ്സിലാക്കുകയും ഒരു വന്ധ്യതയിലേക്ക് പോകാതെയുള്ള ചികിത്സ ചെയ്യുകയും വേണം ഇവിടെ നമ്മൾ പ്രതിപാദിച്ചിരിക്കുന്നത് പ്രായാധിക്യം കൊണ്ട് വരുന്ന മാസം മുറ നിൽക്കുന്ന ഒരവസ്ഥയാണ് അതൊരു അസുഖമല്ല ഇതിനെ മനസ്സിലാക്കുക അതിനനുസരിച്ചുള്ള ജീവിതചര്യകൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ പ്രയാസങ്ങളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് നിഷ്പ്രയാസം തരണം ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരം ആയുർ സുരക്ഷയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി കാണാം നന്ദി നമസ്കാരം